ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു തെസ് ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പാത്ത് ലെങ്ത് ഓഫ് എ ട്രീ അപ്പോൾ ആൾറെഡി നമ്മൾ റൂട്ടഡ് ട്രീ കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് നോക്കി അതിൻ്റെ കുറേ കാര്യങ്ങൾ ഒരു ട്രീ എങ്ങനെയായിരിക്കണം ഒരു റൂട്ടഡ് ത്രീ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തേർഡ് മോഡ്യൂൾ ആണേ തേർഡ് മോഡ്യൂളിൽ നമ്മൾ ആൾറെഡി രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് തേർഡ് മോഡ്യൂളിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് പാർട്ട് ലെന്ത് ആണ് നോക്കാൻ പോകുന്നത് ഇതിലും ഉള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ബട്ട് അത് ഡെഫിനിഷനായിട്ട് ഇവിടെ കൊടുക്കുവാണ് ഓക്കെ സൊ ഫസ്റ്റ് പാത്ത് ലെന്ത് ഓഫ് എ ട്രീ എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കണം സം ഓഫ് ദ പാത്ത് ലെന്ത് ഓഫ് ദ പെൻറ്റൻറ്റ് വെർട്ടക്സ് ഫ്രം ദ റൂട്ട് അതായത് റൂട്ട് മുതൽ ഒരു പെൻറ്റൻറ് വെർട്ടക്സ് വരെ എടുക്കുന്ന ആ നമ്പർ ഓഫ് എഡ്ജസ്സിന് നമ്മൾ എടുക്കുന്നത് പാത്ത് ലെങ്ത് ആണ് അതായത് സം ഓഫ് ഓൾ ദ ലെവൽസ് ഓഫ് ദ പെൻറ്റൻറ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ട്രീ ഫോർ എക്സാമ്പിൾ ഇത് ഒരു ട്രീ ആണെന്ന് കരുതിക്കോ അപ്പോൾ നമ്മളൊരു ട്രീ എങ്ങനെ എടുക്കും ട്രീക്കുള്ള നൊട്ടേഷൻ എന്താ ടീ എന്ന് എടുക്കാം ഓക്കെ അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കൊടുക്കുക വേർട്ടിസും എഡ്ജസ്സും ഉണ്ട് ഞാനിവിടെ വേർട്ടിസസ് ഒന്നും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല നമുക്ക് വേണമെങ്കിൽ അതും കൂടി കൊടുക്കാം സോ ഇത് എ ബി സി ഡി ഇ എഫ് ജി ഹെച്ച് ഐ ജെ കെ എൽ ഇങ്ങനെ നമ്മൾ ഇത്രയും വേർട്ടിസസ് നമ്മളിവിടെ കൊടുക്കുവാണ് അപ്പോൾ ഇത് ഒരു ട്രീ ആണോ എന്ന് അറിയണമെങ്കിൽ ഗ്രാഫ് കണക്റ്റഡ് ആണോ എന്ന് നോക്കണം എന്നിട്ട് എന്താണ് നമ്മൾ നോക്കേണ്ടത് അതിൽ അതിൽ സിമ്പിൾ സർക്യൂട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഇതിൽ സിമ്പിൾ സർക്യൂട്ട് ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇത് ഒരു റൂട്ട് ട്രീ ആണ് ഇനി റൂട്ടഡ് ട്രീ ആണോ എന്ന് നോക്കണമെങ്കിൽ അതിൽ ഒരു വെർട്ടക്സ് മാത്രം അതായത് ടോപ്പ് നോഡായിട്ട് ഒരു വെർടെക്സ് ഉണ്ടോ ആ വെർട്ടക്സിൽ നിന്നാണോ നമ്മൾ മറ്റ് അഡ്ജസ്റ്റിലോട്ട് കണക്ഷൻ പോകുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഇതൊരു റൂട്ടഡ് ട്രീയും കൂടിയാണ് ഒരു ട്രീ ആണ് അതിലുപരി ഒരു റൂട്ടഡ് ട്രീ ആണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു റൂട്ടഡ് ട്രീ വരുന്നതിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നു റൂട്ട് ഫോർട്ടെക്സ് വരുന്നതിനെ ലെവൽ സീറോ എന്ന് എടുക്കുന്നു അടുത്ത ലെവൽ വരുമ്പോൾ നെക്സ്റ്റ് ലെവൽ വരുമ്പോൾ ഒരേ ലെവലിൽ ഒരേ ലൈനിൽ നിങ്ങൾ രണ്ട് വെർട്ടസസ് മാർക്ക് ചെയ്യുക അത് ലെവൽ വൺ ആയിരിക്കണം അടുത്തത് ഡി ഇ എഫ് ജി ഒരേ ലെവലിൽ വരുന്നത് ലെവൽ ടു പിന്നെ എച്ച് ഐ ജെ കെ എൽ എന്നുള്ള ഫോർട്ടെക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ലെവൽ ത്രീ എന്ന് എടുക്കുന്നു അപ്പം നമുക്ക് വേണ്ടത് പാത്ത് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത് പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ട്രീക്കാണ് ഇറ്റ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് ദ പാത്ത് ലെങ്ത് ഓഫ് ദ പാത്ത് ലെങ്ത് എവിടെ തൊട്ട് എവിടം വരെ ഒരു പെൻഡെൻറ്റ് വെട്ടെക്സ് പെൻറ്റൻ വെർട്ടെക്സ് തൊട്ട് ഒരു റൂട്ട് വെർട്ടെക്സ് വരെ വരുന്ന ലെവൽസ് എത്രയാണെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ലെവൽ സീറോ അല്ലേ ലെവൽ സീറോ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് അടുത്തത് ഇവിടെ വരുമ്പോൾ എന്താണ് ലെവൽ വൺ അടുത്തത് ലെവൽ ടു ലെവൽ ത്രീ അപ്പോൾ എയ് ടു ഹെച്ച് എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഓരോരോ പെൻഡൻ എത്ര പെൻഡൻ വെർട്ടെക്സ് വരുന്നുണ്ട് നമുക്കിവിടെ എത്ര പെൻഡ് പെൻഡൻ വെർട്ടിസസ് ഹെച്ച് ഐ ജെ കെ എൽ പിന്നെ ഒരു പെൻറ്റൻ വെർട്ടെക്സ് എഫും കൂടി വരുന്നുണ്ട് അപ്പോൾ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പെൻ്റൻ വെർട്ടെക്സിൻ്റെ അതായത് ഓ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ എ ടു ഹെച്ച് വരെ വരുമ്പോൾ പാത്ത് ലെങ്ത് എത്ര ഇറ്റ് ഇസ് ത്രീ ഇനി എ ടു ഐ വരെ വരുമ്പോൾ ഇത് വൺ ടു സീറോ അത് ഇവിടെ എത്തുമ്പോൾ വൺ ടു ത്രീ അപ്പോൾ അതിൻ്റേത് ത്രീ ഇനി ജെ വരെ വരുമ്പോൾ എ ടു ബി ബി ടു ഇ ഇ ടു ജെ അപ്പോൾ പാത്ത ലെങ്ത് എത്ര ഇനി കെക്ക് വരുമ്പോൾ എ ടു ബി ബി ടു ഇ റ്റു കെ എന്ന് പറയുമ്പോൾ പാത്ത് ലെങ്ത് ത്രീ ത്രീ ഇനി എഫിന് വരുമ്പോഴോ എ ടു സി സി ടു എഫ് എന്ന് പറയുമ്പോൾ പാത്ത് ലെങ്ത് എത്ര ടു ഇനി അടുത്തത് എൽ എ ടു എൽ വരെയുള്ള പാത്ത് ലെങ്ത്തോ എ ടു സി സി ടു ജി ജി ടു എൽ വരെ അപ്പോൾ പാത്ത് ലെങ്ത്ത് ത്രീ അപ്പോൾ നമ്മൾ ഇവിടെ ഓരോന്നിൻ്റെ പാത്ത് ലെങ്ത്തും നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണ് അതായത് ഈ പാത്ത് ലെങ്ത്ത് ഉണ്ടല്ലോ നമ്മൾ ടോട്ടൽ ലെങ്ത് സം ഓഫ് ഓൾ ദ ലെങ്ത് ആണ് ലെത്താണ് സിഹിയ സം ഓഫ് ഓൾ ദ ലെവൽസ് ഓഫ് ദ പെൻറ്റൻ വേർഡസസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത് അപ്പോൾ ഇതിലെന്താ പറയുന്നത് ഒരു പാത്ത് അതായത് ഒരെണ്ണത്തിനെ അല്ല നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത് ഇതിലുള്ള ടോട്ടൽ പാത്ത് എത്രയാണ് ടോട്ടൽ ലെങ്ത് ലെങ്ത്താണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു എല്ലാ ലെങ്ത്തും കൂടി നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ എത്രയാണ് വരുന്നത് ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ എന്താണ് പാത്ത് ലെങ്ത് പാത്ത് ലെങ്ത് ഓഫ് എ ട്രീ ഈസ് ഡിഫൈൻഡ് ദ സം ഓഫ് ദ പാത്ത് ലെങ്ത് ഓഫ് ദ ഓരോ പാത്ത് ലെങ്ത്തും കൂടി നമ്മൾ ആഡ് ചെയ്യണം സം ഓഫ് ഓൾ ദ പാത്ത് ലെങ്ത്സ് എന്ന് നോക്കുക കേട്ടോ പാത്ത് ദിവസം ഓൾ ദ പാത് ലെങ്ത് ഓഫ് ദ പെൻറ്റൻ വെർട്ടെക്സ് ഫ്രം ദ റൂട്ട് ഓർ ഫ്രം റൂട്ട് ടു ദ പെൻറ്റൻ വെർട്ടെക്സ് എന്ന് എഴുതുക ഇപ്പോൾ സപ്പോസ് ഈ ഒരു ഗ്രാഫാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഈ വെർട്ടെക്സിന് നമ്മൾ ഇതൊരു ട്രീ ആണ് സി ഹിയർ ഇതൊരു ട്രീ ആണ് നമുക്ക് നോട്ടേഷൻ ടി വൺ എന്ന് കൊടുക്കാം ടി വണ്ണിൻ്റെ നോട്ടേഷൻ പി കോമ ഇ വി എന്ന് പറയുന്നത് സെറ്റ് ഓഫോൾ വെർട്ടിസസ് ഇ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഹോൾ എഡ്ജസ് സോ ഇവിടെ ഇത് ഇതിൽ സിമ്പിൾ സർക്യൂട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല സിമ്പിൾ സർക്യൂട്ട് ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മൾ പർട്ടിക്കുലർലി ഒരു വെർട്ടെക്സിൽ ാണ് നമ്മൾ ബാക്കിയുള്ള കണക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ വെർട്ടെക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അത് നമ്മൾ റൂട്ട് വെർട്ടെക്സ് ആയിട്ട് എടുക്കുന്നു അല്ലെങ്കിൽ ടോപ്പ് നോഡായിട്ട് നമ്മൾ എടുക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നത് എയിൽ നിന്ന് ബാക്കിയുള്ള വേർട്ടസസ് നമ്മളിപ്പോൾ വരുന്നുണ്ട് ബി ടു സി സി ടു ഡി എന്ന് പറയുമ്പോൾ ബി എന്താണ് ഇറ്റ് ഇസ് പേരൻറ് വെർട്ടെക്സ് ആൻഡ് ഡി എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്നത് എന്താണ് ചൈൽഡ് വർട്ടെക്സ് ആണ് അതുപോലെ തന്നെ ഡിയും ഇയും എന്ന് പറയുന്നത് എന്താണ് ആണ് പിന്നെ ബിക്കോസ് ദേ ആർ ദ സെയിം അതൊക്കെ സിബ്ലിങ്സ് ആണ് പിന്നെ ഹൈ ജെ കെ എൽ എം എന്ന് പറയുന്നത് ലീഫ് വെട്ടെക്സ് ആണ് അല്ലെങ്കിൽ പെൻഡൻ വോട്ടെക്സ് ആണ് ഇനി ഓരോ വോട്ടെക്സിൻ്റെ ലെവൽ നോക്കിക്കേ ഇത് എ വരുന്നത് ലെവൽ സീറോ പിന്നെ അടുത്തത് ബി ബിയും സിയും വരുമ്പോൾ ലെവൽ വൺ പിന്നെ ഡി ഇ എഫ് ജി വരുമ്പോൾ ലെവൽ ടു അത് കഴിഞ്ഞിട്ട് ഹച്ച് ഐ ജെ കെ എൽ വരുന്നത് അടുത്ത ഒരേ ലെവലിലാണ് അപ്പോൾ ലെവൽ ത്രീ ലാസ്റ്റ് എം വരുന്നത് നമുക്ക് ലെവൽ ഫോറായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഓരോരോ പെൻറ്റൻ വോട്ടെക്സിൻ്റെ പാത്ത് ലെങ്ത്ത് നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കും ഇതിൽ പെൻറ്റൻ വോട്ടെക്സ് എന്ന് പറയുമ്പോൾ എത്ര പെൻറ്റൻ വോട്ടെക്സ് വരുന്നുണ്ട് സിഹിയ ഇത് ആദ്യത്തെ ഒരു പെൻ പെൻറ്റൻ വേർട്ടെക്സ് അപ്പോൾ ഹെച്ച് ഐ പിന്നെ ഇ വരുന്നുണ്ട് ജെ കെ എം ഇത്രയും പെൻറ്റൻ വോട്ടെക്സ് വരുന്നുണ്ട് അതായത് അതിനെയാണ് ഞാനിവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് കൊടുത്തിരിക്കുന്ന ആറ് പെൻറ്റൻ വേർഡസസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പാത്ത് ലെങ്ത് എത്രയാണ് ആദ്യത്തതിൻ്റെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് എത്ര ആണ് നമുക്ക് ഓരോ ലെവലായിട്ട് ആഡ് ചെയ്യാം അപ്പോൾ ആദ്യത്തതിന്റെ എത്ര വരുന്നുണ്ട് സീറോ പിന്നെ വൺ ടു ത്രീ അപ്പോൾ ആദ്യത്തത് എത്രയാണ് ത്രീ ആണ് ഓക്കെ രണ്ടാമത്തത് എത്രയാണ് ഇ വെർടെക്സിന്റെ അപ്പോ സീറോ അതും ത്രീ പിന്നെ ഇക്ക് വരുമ്പോൾ എത്ര ടു വരുന്നുണ്ട് പ്ലസ് ഇനി ഇതിന് എത്രയാണ് വരുന്നത് സീറോ ത്രീ വരുന്നുണ്ട് സോ ഇതിന് ത്രീ ഇനി അടുത്തത് ഈ വർട്ടക്സിന് വരുമ്പോൾ കെ എന്ന വർട്ടക്സിന് എങ്ങനെ വരും എ ടു സി സി ടു ജി ജി ടു കെ അപ്പോൾ വൺ ടു ത്രീ അപ്പോൾ അതും ത്രീ വരുന്നുണ്ട് ഇനി ഈ ഒരു വർട്ടെക്സിന് എത്രയാണ് വരുന്നത് എമ്മിന് വരുന്നത് സോ എ ടു സി സി ടു ജി ജി ടു എൽ എൽ ടു എം വരെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് സീറോ വൺ ടു ത്രീ ഫോർ So, therefore, what is the total value here? See here 3 plus 3 plus 2 plus 3 plus 3 plus 4, which is equal to 18. ഇതാണ് ദ ടോട്ടൽ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ദ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഓൾ ദ സം ഓഫ് ഓൾ ദ പാത്ത് ലെങ്ത് ഫ്രം എ പെൻറ്റൻ ബോർട്ടെക്സ് ടു ദ റൂട്ട് എല്ലാ ലെങ്ത്തും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക സോ ഈ ഒരു ഡെഫിനേഷനാണ് നമ്മൾക്കിവിടെ പറയാനുള്ളത് അതിനായിട്ട് ഞാനിവിടെ രണ്ട് എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു ഡെഫിനേഷൻ നോക്കാം ഹൈറ്റ് ഈ ഈ ഡെഫിനേഷൻ നേരത്തെ ഞാൻ പഠിപ്പിച്ചതാണ് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈറ്റ് അതായത് പാത്ത് ലെങ്ത് ഹൈറ്റ് എന്ന് പറയുന്നതിന് രണ്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ാണ് ഞാൻ ഇവിടെ അതും കൂടി എടുത്തത് കാരണം ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് പാത്ത് ബിറ്റ്വീൻ ദ റൂട്ട് വെർടെക്സ് ടു എനി ലീഫ് ആ ഒരു ട്രീക്കകത്ത് ഏറ്റവും കൂടിയ ലോങ്ങസ്റ്റ് പാത്ത് ഏത് വെർട്ടക്സ് അതായത് ഒരു റൂട്ട് വെർട്ടക്സ് മുതൽ പെൻറ്റൻ വെർട്ടക്സ് വരുന്ന ലോങ്സ്റ്റ് പാത്ത് ഏതാണോ അതാണ് ഹൈറ്റ് ഓഫ് ദ വെർട്ടക്സ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ റൂട്ട് വെർട്ടക്സ് മുതൽ പെൻറ്റൻ വെർട്ടക്സ് വരെ വരുന്ന എല്ലാ ലെങ്ത്തും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് സം സം മീൻസ് വി ഓഡ് ആഡ് ഓൾ ദോസ് ആൻസേഴ്സ് ആൻഡ് വി റൈറ്റ് ദ ആൻസർ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് പാത്ത് ി ലീഫ് ഒരു ലോങ്ങസ്റ്റ് പാത്ത് അപ്പൊ നമുക്ക് ഈ ഗ്രാഫിൽ അത് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ ലോങ്ങസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർട്ടെക്സ് ആണ് എ ടു എം വരെ വരുന്നതാണ് ലോങ്ങസ്റ്റ് പാത് സോ ഇൻ ദിസ് ഗ്രാഫ് എ ടു എം ഇസ് ദോങ്ങസ്റ്റ് പാത് അപ്പോൾ ഇതിൻ്റെ ലോങ്ങസ്റ്റ് പാത്ത് ഏത് മുതൽ വരെ വരുന്നുണ്ട് സിഹ്യ ഇറ്റ്സ് ലോങ്സ്റ്റ് പാത്ത് ഏത് തൊട്ട് എ ടു സി വരുന്നുണ്ട് സി ടു ജി ജി ടു എൽ വരുന്നുണ്ട് എൽ ടു എം വരുന്നുണ്ട് ലെവൽ സീറോ വൺ ത്രീ ഫോർ ദർ ഫോർ ദ ഹൈറ്റ് ഹൈറ്റ് ദോ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് പാത്ത് ഇസ് ഈക്വൽ ടു ഫോർ ആണ് റിമംബർ ഹിയർ സി ഹിയർ ഹൈറ്റ് ഇസ് ഫ്രം എ ടു എം ആണ് എ ടു എം എന്ന് പറഞ്ഞാൽ എ ടു സി സി ടു ജി ജി ടു എൽ എൽ ടു എം ദാറ്റ് ഇസ് ദ ഹൈറ്റ് ദ ഹൈയസ്റ്റ് പാത്ത് ദാറ്റ് ലോങ്ങസ്റ്റ് പാത്ത് ഇസ് ഈക്വൽ ടു ഫോർ ആണ് ഓക്കെ അപ്പം നമ്മൾ രണ്ട് ഡെഫിനേഷൻ ഇവിടെ നോക്കി ഹൈറ്റ് ഓഫ് ദ വെട്ടി അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് എ ട്രീ നമ്മൾ നോക്കി പാത്ത് ലെങ്ത് നമ്മൾ രണ്ടും നോക്കിയിട്ടുണ്ട് രണ്ടും പഠിക്കാം ഇനി അത് നേരത്തെ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നുകൂടി ഇവിടെ പറയുവാണ് വെർട്ടക്സ് വിത്ത് എ ഡിഗ്രി വൺ ഇസ് കോൾഡ് ആസ് വാട്ട് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് കോൾഡ് എസ് പെൻറ്റൻ വെർട്ടെക്സ് അല്ലെങ്കിൽ ഓർ അതർവൈസ് ഇറ്റ് ഇസ് കോൾഡസ് എ ലീഫ് അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെഫിനേഷനായിട്ട് പെൻറ്റൻ വെർട്ടെക്സ് എന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സിലബസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണമാണ് തിന് ഒന്നും കൂടി ആ ഡെഫിനിഷൻ ഇങ്ങോട്ട് എഴുതിയത് വെർട്ടെക്സ് വിത്ത് എ ഡിഗ്രി വൺ ഇസ് കോൾഡസ് ദ പെൻറ്റൻ വെർട്ടെക്സ് അപ്പോൾ ഈ ഒരു ഗ്രാഫ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുകയാണ് ഇത് ഓരോ ട്രീ ആണല്ലോ ഈ ട്രീയിൽ എ ബി സി ഡി ഇ എന്ന വോട്ടെസസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്നിട്ടോ നമുക്ക് ഡിഗ്രി വൺ വരുന്ന വോട്ടെക്സ് എന്ന് പറയുന്നത് ഏതാണ് ഇതിൽ ഇതിൽ എ ഒരു ആണ് ഇ ഒരു വർട്ടെക്സ് ആണ് ഡി ഒരു വർട്ടെക്സ് ഡിഗ്രി വൺ ആണ് അല്ലേ അപ്പോൾ ഡിഗ്രി വൺ വരുന്ന വെർട്ടെക്സിനെല്ലാം എന്താ പറയുക പെൻഡൻറ്റ് വോട്ടെക്സ് അപ്പോൾ റൂട്ട് ട്രീക്കകത്തും ഏറ്റവും അവസാനം വരുന്ന അതായത് വോട്ടെക്സ് വിത്ത് ോ ചിൽഡ്രൻ ഇസ് കോൾഡസ് ലീഫ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പോൾ ഇത് സാധാ ഒരു ട്രീക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏതൊരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി വൺ ആണോ ആ വെർട്ടെക്സിൻ്റെ പേരാണ് പെൻറ്റൻ വെർട്ടെക്സ് ഇൻ ദിസ് ട്രീ നമുക്ക് എ ഡി ഇ എന്ന് പറയുന്നത് പെൻറ്റൻ വെർട്ടസസ് ആണ് മറക്കരുത് ദ നെക്സ്റ്റ് ഡെഫിനേഷൻ ഇസ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ആൻഡ് സെൻറ്റർ അപ്പോൾ ഇത് നമ്മുടെ സിലബസിലെ അടുത്ത ടോപ്പിക്കാണേ ഡിസ്റ്റൻസ് ആൻഡ് സെൻറ്റർ അപ്പോൾ ഒരു കണക്റ്റഡ് ഗ്രാഫ് നമ്മളിപ്പോൾ ഇവിടെ ട്രീ അല്ല കൺസിഡർ ചെയ്യുന്നത് സാധാരണ ഇതെന്തിനാണ് നമ്മൾ ഇവിടെ നമ്മളിപ്പോൾ ട്രീ പഠിക്കുന്ന സ്ഥലത്ത് എന്തിനാണ് ഈ ഗ്രാഫ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരാം പക്ഷേ ഇത് ഇതിപ്പോൾ ഇവിടെ വരാൻ കാരണം നിങ്ങളിപ്പോൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന അൽഗോരതം അതിൽ നിങ്ങൾക്ക് വരുന്ന അൽഗോരതത്തിൽ ക്രസ്കൾസ് അൽഗോർദം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അവിടെ വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഡൈക്സ്ട്രോസ് അൽഗോരതം എന്ന് പറഞ്ഞിട്ട് ഒരു അൽഗോരതം വരുന്നുണ്ട് ആ അൽഗോരതം ഒക്കെ പഠിക്കാനായിട്ട് ഇങ്ങനത്തെ ഗ്രാഫുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് അപ്പോൾ ആ അൽകോരതം മാത്രമല്ല നമുക്ക് ഇനിയും വേറെ ആൽക്കോരതംസ് ഒക്കെ വരുന്നുണ്ട് അതെല്ലാം പഠിക്കണമെങ്കിൽ ഈ ഇമാതിരി ഗ്രാഫ് ട്രീ അല്ലാത്ത ഇങ്ങനത്തെ ഗ്രാഫുകളൊക്കെ വേണം നമുക്ക് അതുകൊണ്ടാണ് ഈ ഗ്രാഫ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഡിസ്റ്റൻസ് ആൻഡ് സെൻറ്റർ എ കണക്റ്റഡ് ഗ്രാഫ് ജി ദ ഡിസ്റ്റൻസ് അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വെർട്ടസസ് എന്ന് പറഞ്ഞാൽ രണ്ട് വെർട്ടക്സിൻ്റെ ഡിസ്റ്റൻസ് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത് അതിൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത് അതായത് ആ രണ്ട് വെർട്ടക്സിൻ്റെ ഏറ്റവും ചെറിയ ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണ് എന്ന് നമ്മളെ കൊണ്ട് കണ്ടെത്താൻ പറ്റുമെങ്കിൽ ആ ആ പാത്ത് തന്നെയാണ് അതിൻ്റെ പേരാണ് ഡിസ്റ്റൻസ് എന്ന് നമ്മൾ കണക്കാക്കുന്നത് അതായത് ഇനെ കണക്റ്റഡ് ഗ്രാഫ് ദ ഡിസ്റ്റൻസ് ഡി ഓഫ് വി ഐ വി ജെ അതായത് ഡി ഈ ഡിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ ഇങ്ങനെയാണ് ഇൻ ജനറൽ ഡി ഓഫ് വി ഐ വി ജെ എന്നെടുക്കുന്നു അതായത് വി ഐ എന്ന് പറയുന്ന ഒരു വെർട്ടെക്സിൽ നിന്ന് വി ജെ എന്ന് പറയുന്ന ഒരു വെർട്ടെക്സിൽ നമ്മൾ പോകുമ്പോൾ ഒരു ഷോർട്ടസ്റ്റ് പാത്ത് ഈ രണ്ട് വെർട്ടെക്സിനും നമുക്ക് കിട്ടുവാണെങ്കിൽ

ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ് ഇത് ട്രീ ആണോ അല്ല ഇതൊരു ഗ്രാഫാണ് ട്രീ അല്ല കാരണം ഇതിനകത്ത് സിമ്പിൾ സർക്യൂട്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ട്രീ അല്ല എടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ അപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഈ ഗ്രാഫിൽ ഷോർട്ടസ്റ്റ് പാത്ത് നമുക്കിപ്പോൾ കണ്ടെത്തണം അതിപ്പോൾ ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും രണ്ട് വേർട്ടെക്സ് നിങ്ങൾക്ക് തരുവാണെങ്കിൽ ആ രണ്ട് വേർട്ടെക്സിൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത് നിങ്ങൾ കണ്ടെത്തണം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വി വണ്ണും വി ഒക്കെ എടുക്കുവാണെന്ന് വെച്ചോ വി വൺ വി ഫൈവ് എന്ന വോട്ടെക്സാണ് ഞാനിവിടെ എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നു ഈ വി വണ്ണിനും വി ഫൈവിനും ഉള്ള ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണ് ഫോർ എക്സാമ്പിൾ അതും അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം ഒന്ന് രണ്ടെണ്ണം നമുക്ക് ചെയ്ത് നോക്കാം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഡി ഓഫ് പി വൺ വി ടു വി വൺ ബി ടു എന്ന് പറയുമ്പോൾ വി വണ്ണിനും വി ടുവിനും ഉള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് എത്രയാണ് ഇറ്റ് ഈസ് വൺ അല്ലേ വി വണ്ണിൽ നിന്ന് ഞാനിപ്പോൾ എല്ലാ വേർഡ് ടെക്സിനും നോക്കുവാണ് ദ ഷോർട്ടസ്റ്റ് പാത്ത്സ് വൺ ഇനി അടുത്തത് ഡി ദ ഡിസ്റ്റൻസ് ഓഫ് വി വൺ വി ത്രീ വി വണ്ണിനും വി ത്രീക്കും ഷോർട്ടസ്റ്റ് പാത്ത് എത്രയാണ് ദ ലെത്ത് ഇസ് വൺ അല്ലേ ഒരേ ഒരു എഡ്ജ് മാത്രമല്ലേ നമുക്ക് ഇവിടെയുള്ളൂ അപ്പോൾ വി വൺ വി ത്രീക്ക് വരുന്നത് വൺ ഇനി ഡി ഓഫ് വി വൺ വി ഫോർ വി വണ്ണിനും വി ഫോറിനോ ഉള്ള ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണ് നമുക്ക് എങ്ങനെയൊക്കെ വരാം വി വൺ ടു വി ടു വി ടു വി ഫൈവ് ദെൻ വി ഫൈവ് ടു വി ത്രീ ഇങ്ങനെയും വരാം അല്ലേ അപ്പോൾ ഇതിൻ്റെ പാത്ത് ലെങ്ത് എത്രയാണ് ത്രീ ആണ് അല്ലേ ഇനി അതിൻ്റെ അതുകൂടാതെ ഇങ്ങനെയും വരാമല്ലോ സോ അതായത് വി വൺ ടു വി ത്രീ വി ത്രീ ടു വി ഫോർ അപ്പൊ ഷോർട്ടസ്റ്റ് പാത്ത് ഡിസ്റ്റൻസ് എത്രയാണ് ടു ആണ് അപ്പം അതാണ് നമ്മളിവിടെ എടുക്കേണ്ടത് മനസ്സിലായല്ലോ ഡിസ്റ്റൻസ് ഏതാണോ അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇനി അടുത്ത ടെക്സ്റ്റ് നോക്കാം ഞാനിപ്പോൾ ഡി വണ്ണിൽ നിന്ന് ഏതാണ് എടുത്തത് വി ഫോർ ആണല്ലോ എടുത്തത് ഇനി നമുക്ക് ഡി ഓഫ് വി വൺ വി ഫൈവ് നമുക്ക് നോക്കാം വി വൺ വി ഫൈവ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ വരാം വി വൺ ടു വി ടു ദെൻ വി ടു വി ഫൈവ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് എത്ര അത് ടു ആണ് ഇനി അതുപോലെ തന്നെ ഇങ്ങനെയും വരാമല്ലോ വി വൺ ടു വി ത്രീ വി ത്രീ ടു വി ഫൈവ് അപ്പോഴും ഡിസ്റ്റൻസ് എത്രയാണ് അപ്പോഴും ഇതിൻ്റെ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ടു തന്നെയാണ് മാറുന്നില്ല അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ടു തന്നെ എന്ന് നമുക്ക് വെക്കാം അല്ലേ ഇനി നമുക്കടുത്തത് വി ത്രീ വി ഫോർ വി ഫൈവ് ഇനി വി സിക്സ് എടുക്കാം ഡി ഓഫ് വി വൺ വി സിക്സ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വി വൺ ആൻഡ് വി സിക്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എങ്ങനെ പോവും വി വൺ ടു വി ടു നമുക്ക് വരാം അല്ലതാ ഇങ്ങനെ വി വൺ ടു വി ത്രീ വരാം വി ത്രീ ടു വി ഫൈവ് വരാം വി ഫൈവ് ടു വി സിക്സ് വരാം അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ് ആണ് അല്ലേ ഇനി ഷോർട്ടസ്റ്റ് വേറെ ഉണ്ടോ ഇങ്ങനെ വന്നാലോ വി വൺ ടു വി ത്രീ വി ത്രീ ടു വി ഫോർ വി ഫോർ ടു വി സിക്സ് എന്ന് നമ്മൾ വരുവാണെങ്കിൽ ഡിസ്റ്റൻസ് എത്ര അതും ത്രീ തന്നെയാണ് ഇനി വി വൺ ടു വി ടു വി ടു വി ഫൈവ് വി ഫൈവ് ടു വി സിക്സ് എന്ന് വരുമ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ് അതും ആണ് അപ്പോൾ വി വൺ എന്ന് പറഞ്ഞിട്ട് ഒരു വെർട്ടക്സിൻ്റെ ഡിസ്റ്റൻസാണ് ഞാനിവിടെ കാൽക്കുലേറ്റ് ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ വർട്ടെക്സിൻ്റെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ അതായത് ബി ടു വി ടു മുതൽ തൊട്ട് ബാക്കിയുള്ള എല്ലാ വർട്ടെക്സിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം വി ത്രീ തൊട്ട് എല്ലാ വോട്ടെക്സിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം ഞാനിവിടെ ഒരെണ്ണം മാത്രമേ ഞാനിവിടെ ചെയ്ത് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് വെർട്ടക്സിൻ്റെ ഷോർട്ടസ്റ്റ് പാർത്ത് ഏതാണോ അതായത് അതിനിടയ്ക്ക് വരുന്ന നമ്പർ ഓഫ് എഡ്ജസ് അത്ര കുറച്ച് നമുക്കൊരു പാത്ത് കണ്ടെത്താൻ പറ്റുമോ അത് തന്നെയാണ് ദ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് ഓക്കെ ഇപ്പം ഞാനെടുത്തിരിക്കുന്ന ഡി ഓഫ് ദ നമ്മളിവിടെ എഴുതിയല്ലോ ഡി ഓഫ് വി വൺ വി ഫൈവ് ഇസ് ഈക്വൾ ടു ടു എന്ന് അപ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണ് വി വൺ ടു വി ടു വി ടു ഇനി ഇതിലിങ്ങനെയും വരാം കേട്ടോ അതായത് വി വൺ ടു വി ടു ദെൻ വി ടു വീണ്ടും വി ടു വരാം ആ ഡി എന്ന എഡ്ജ് കവർ ചെയ്ത് വീണ്ടും വി ഫൈവില് വരാം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എഡ്ജിൻ്റെ ലെങ്ത് എത്രയാണ് ത്രീ ആയിരിക്കും വരുന്നത് അല്ലേ ഇനി സപ്പോസ് വി വൺ ടു വി ടു വി ടു വി ത്രീ വി ത്രീ ടു വി ഫൈവ് എന്ന് വരുമ്പോൾ എന്തായിരിക്കും എഡ്ജിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെയും വരാം ഇറ്റ് ഈസ് ഈക്വൽ ടു ത്രീ വരും അല്ലേ വി വൺ ടു വി ത്രീ വി ത്രീ ടു വി ഫൈവ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴും എന്തായിരിക്കും ദ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ടു അതുപോലെ സി വി വൺ ടു വി ടു വി ടു വി ടു ടു വി ത്രീ ഇങ്ങനെയും വരാമല്ലോ അതായത് ഈ ഒരു ഡിസ്റ്റൻസ് സി ദിസ് ഡിസ്റ്റൻസ് വി വൺ ടു ഇങ്ങനെയും വരാം വി വൺ ടു വി ത്രീ വി ത്രീ ടു വി ടു വി ടു ടു വി ഫൈവ് ഇങ്ങനെ എടുത്താൽ ഡിസ്റ്റൻസ് എത്രയാണ് ആണ് അപ്പം ഏത് ഡിസ്റ്റൻസ് വേണമെങ്കിലും വരാം പക്ഷേ അതിൽ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതായിരിക്കും നമ്മൾ എടുക്കുന്നത് അത് ഇങ്ങനെ നമുക്ക് ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ഡിസ്റ്റൻസിനെ കുറിച്ചും ഇങ്ങനെ എഴുതിയതാണേ എല്ലാം എഴുതണമെന്നില്ല നമുക്ക് ഡയറക്റ്റായിട്ട് ഡി ഓഫ് വി വൺ വി ഫൈവ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണോ അത് നമ്മൾ എടുത്ത് ഇങ്ങനെ എഴുതുന്നു അത് ഏത് പാത്താണ് എന്ന് ചോദിച്ചാൽ വി വൺ ടു വി ത്രീ വി ത്രീ ടു വി ഫൈവ് എന്നുള്ള ഡിസ്റ്റൻസ് ടു വരുന്ന ഏതെങ്കിലും ഒരു പാത്ത് നമ്മൾ നമ്മളെടുത്ത് ഇനി ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ഗ്രാഫ് ആണെന്ന് വെച്ചോ വി വൺ വി ടു വി ത്രീ വി ഫോർ ഈ ഗ്രാഫിനാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന വി വൺ ഇതിന്റെ ഡിസ്റ്റൻസ് വി വണ്ണിൽ നിന്ന് പോകുന്ന ഡിസ്റ്റൻസ് ഏതൊക്കെയാണ് നോക്കിക്കേ വി വണ്ണിൽ നിന്ന് മറ്റ് പല വേർട്ടസിനു വി ടുവിന് പോകുമ്പോൾ എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം വി വൺ ടു ഡിസ്റ്റൻസ് എത്ര വൺ അതുപോലെ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് എത്ര ണേ അപ്പോൾ നമുക്ക് വി വൺ ബി ടു എങ്ങനെ വരാം ടു എന്ന് ഇങ്ങനെയും വരാമല്ലോ വി വൺ ടു വി ത്രീ വി ത്രീ ടു വി ടു ഇങ്ങനെയും വരാം ഒരു ഡിസ്റ്റൻസ് പിന്നെ പിന്നെ എങ്ങനെ വരാം വി വൺ ടു വി ഫോർ വി ഫോർ ടു വി ത്രീ വി ഫോർ വി ത്രീ ടു വി ടു ഇങ്ങനെ ചുറ്റി വഴച്ച് വരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം നമുക്കിവിടെ വേണ്ടത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും വരാം പക്ഷേ അതിൽ ഇവിടെ പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് പാത്താണ് അപ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ബാക്കിയുള്ള ലോങ്ങസ്റ്റ് പാത്തൊന്നും നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ ഞാനിവിടെ എല്ലാത്തിൻ്റെയും എഴുതിയിട്ടുണ്ട് അതിൽ ഒരെണ്ണം മാത്രമാണ് പെർട്ടിക്കുലർ ആൻസർ അതാണ് ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് വി വൺ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും വൺ ആയിരിക്കും ഇനി വി വണ്ണിൽ നിന്ന് വി ത്രീയിലോട്ട് പോകുന്ന ഡിസ്റ്റൻസ് ഏതാണ് വണ് തന്നെയല്ലേ അത് ഇങ്ങനെ വരാം വി വൺ ടു വി ഫോർ വി ഫോർ ടു വി ത്രീ എന്ന് പറഞ്ഞ ഒരു ഡിസ്റ്റൻസ് എടുക്കാം അല്ലെങ്കിൽ വി വൺ ടു വി ടു വി ടു വി ത്രീ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസും ടൂ ആയിരിക്കാം പക്ഷേ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ ഇത് തന്നെയായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക ഇനി വി വൺ ടു വി ഫോർ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഏതാണ് വൺ അത് വി വൺ ടു വി ത്രീ വി ത്രീ ടു വി ഫോർ എന്നും വരാം അതും അല്ലെങ്കിൽ എന്താണ് വി വൺ ടു വി ടു വി ടു വി ത്രീ വി ത്രീ ടു വി ഫോർ എന്ന ഡിസ്റ്റൻസ് ത്രീയിലും വരാം അതാണ് വി വൺ ടു വി ടു വി ടു വി ഫോർ വി ത്രീ വി ത്രീ ടു ബി ഫോർ എന്ന ഡിസ്റ്റൻസും വരാം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ എഴുതിയതാണ് അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ എഴുതേണ്ട ഡിസ്റ്റൻസ് എങ്ങനെ എഴുതും ഡി ഓഫ് വി വൺ വി ടു ഈക്വൽ ടു വൺ ഡിഗ്രി ഡിസ്റ്റൻസ് ഓഫ് വി വൺ വി ത്രീ ഇസ് ഈക്വൽ ടു വൺ

ഡിസ്റ്റൻസ് ഓഫ് വി ത്രീ വി ഫോർ ഇസ് ഈക്വൽ ടു വൺ അങ്ങനെ നമുക്ക് എഴുതിയാൽ മതി അത് തന്നെ ധാരാളം ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ് ഇനി അടുത്ത ഡെഫിനേഷൻ ഇപ്പോൾ ഇഫ് ജി ഈസ് എ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആൻഡ് ജി ഹാസ് ഡിഫറെൻ്റ് കോമ്പൊനൻസ് അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമ്മളെടുക്കുന്നതെന്ന് വെച്ചോ നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ ഡിസ്കണക്റ്റഡ് കോമ്പൊനൻസ് അതായത് ഒന്നിൽ കൂടുതൽ കോമ്പൊനൻസ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫിൻ്റെ പേരെന്താണ് ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുക്കാം വി വൺ ബി ടു വി ത്രീ ബി ഫോർ ഇത് വി ഫൈവ് വി സിക്സ് വി സെവൻ എന്ന് ഞാനിവിടെ എടുക്കുവാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് കോമ്പോനൻസ് എടുക്കുവാണ് ഒന്ന് ജി വൺ മറ്റൊന്ന് ജി ടു എന്നെടുക്കുവാണ് കാരണം ഈ ഗ്രാഫിൽ രണ്ട് ഡിസ്കണക്റ്റഡ് കോമ്പോനൻസ് ഉണ്ട് ആണല്ലോ അപ്പോൾ ഞാൻ ഈ ഗ്രാഫിൽ നിന്ന് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഒരു വി വൺ വി ഫോറിൻ്റെ ഡിസ്റ്റൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും വി വൺ ടു വി ത്രീ വി ത്രീ ടു വി ഫോർ അപ്പോൾ ഡിസ്റ്റൻസ് എത്ര ടു ആയിരിക്കും ഇനി അതേസമയം വി വൺ വി ഫോർ എത്ര ഡിസ്റ്റൻസ് വൺ ഇനി ഇങ്ങനെ ഇതെല്ലാം നമുക്ക് എഴുതാൻ അറിയാം സപ്പോസ് ഞാൻ വി ടു ഡിസ്റ്റൻസ് ഓഫ് വി ടു വി ഫൈവ് ആണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ ബി റ്റുവിനും വി ഫൈവിനും ഉള്ള ഡിസ്റ്റൻസ് അതായത് ബി റ്റു വി ഫൈവ് കണക്റ്റഡ് ആണോ ഇല്ല കാരണം വി ടു കിടക്കുന്നത് ജി വൺ കോമ്പോണൻറ്റിലും ജി ടു കിടക്കുന്നത് സെക്കൻഡ് വി ഫൈവ് ഇരിക്കുന്നത് ജി ടു കോമ്പോണൻറ്റിലുമാണ് ദീസ് ടു കോമ്പോണൻറ്റ്സ് ഓർ ഡിസ്കണക്റ്റഡ് അപ്പം അതായത് ഡിസ്കണക്റ്റഡ് ഗ്രാഫാകുമ്പോൾ ദർ ഇസ് നോ എഡ്ജ് കണക്റ്റിംഗ് വി ടു ആൻഡ് വി ഫൈവ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും ബിക്കോസ് ദ റീസൺ ഇസ് അസ് ദർ ഇസ് നോ എഡ്ജ് ബിറ്റ്വീൻ ബി എ ഇ ആൻഡ് വി ജെ ബി ഐ വി ജെക്ക് ഒരു ഡിസ്റ്റ് എഡ്ജ് ഇല്ല എങ്കിൽ വി ഹാവ് ടു ഗിവ് ദ ഡിസ്റ്റൻസ് എസ് ഇൻഫിനിറ്റി അതാണ് നമ്മളിവിടെ ചെയ്യാൻ ഞാനിപ്പോൾ വി വണ്ണിന് ഡിസ്റ്റൻസ് ഓഫ് വി വൺ ആൻഡ് വി ആണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ വി വണ്ണിനും വി ടുവിനും ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്ന പാത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക ഇല്ല കാരണം ജി കാരണം ഒറ്റ കാരണവേ ഉള്ളൂ ജി വണ്ണും ജി ടുവും ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ് ഈ ഡിസ്കണക്റ്റഡ് ഗ്രാഫിന് നമ്മളിവിടെ കൊടുക്കുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് പറയുന്നത് കാരണം വി വണ്ണിനും വി ടുവിനും കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് പോലും ഈ രണ്ട് ഗ്രാഫ് ും ഇല്ല എന്നുള്ളതാണ് ഓക്കെ സോ ഹോപ്പ് യു കുഡ് ഹവ് അണ്ടർസ്റ്റഡ് ദിസ് വീഡിയോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കമന്റ് ഇൻ ദ കമന്റ് സെക്ഷൻ താങ്ക് യു